കെ സുരേന്ദ്രനെ എന്തിനാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. കേരളത്തിൽ ബി ജെ പിക്ക് സംഘടനാപരമായി എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സുരേന്ദ്രൻ അധ്യക്ഷനായി വന്നതിന് ശേഷം സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം ഉത്തരം പറയാനാകും. സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകരുടെ പ്രതികരണങ്ങളിൽ പോലും അത് വ്യക്തമാണ്. കേരളത്തിൽ ബി ജെ പിയുടെ വർത്തമാനകാല നേതൃത്വത്തെ കൊണ്ട് എന്തെങ്കിലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ കൈവിട്ടുപോയി എന്ന് ആർ എസ് എസും തുറന്നു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതൃത്വം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അവരുടെ സംഘടനാ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവിടെയും അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. കേരളത്തിൽ ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്ന് തന്നെയാണ് ആർ എസ് എസ് വ്യക്തമാക്കിയത്. കേരളത്തിലൊരു നേതൃമാറ്റം ആവശ്യമാണ് എന്നും ചടുലമായ ഒരു നീക്കത്തിലൂടെ അല്ലാതെ കേരളത്തിൽ എന്തെങ്കിലും സംഘടനാപരമായും തെരഞ്ഞെടുപ്പിലുമൊക്കെ മാറ്റമുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നും ആർ എസ് എസ് നേതൃത്വം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പക്ഷേ അപ്പോഴും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം സുരേന്ദ്രനെയും മുരളീധരനെയും വിശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 35 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോഴും അവർ വിശ്വസിച്ചു. ലോക്സഭയിൽ 5 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോഴും അവർ വിശ്വസിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം 25% തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വിശ്വസിച്ചു. ഓരോ തവണയും പൈസ പമ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപാട് പാഠങ്ങളുണ്ടായിട്ടും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ചെറിയ തോൽവികളിൽ പോലും നേതൃത്വത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കേരളത്തിൻ്റെ കാര്യത്തിൽ അത് ചെയ്യാത്തത് എന്ത് എന്നുള്ള അമ്പരപ്പുണ്ട്. അതിനിടയിലാണ് സുരേന്ദ്രനും മുരളീധരനും തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങളുണ്ടായിരിക്കുന്നുവെന്നും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്നുമുള്ള വാർത്തകളും വരുന്നത്. പക്ഷേ അപ്പോഴും സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സംരക്ഷിച്ച് നിർത്തുന്ന ഘടകമെന്ത് എന്നുള്ള കാര്യത്തിൽ ആർ എസ് എസിന് പോലും അത്ഭുതമുണ്ട്. എന്താണിങ്ങനെ പിടിച്ചു നിർത്തുന്ന ഘടകമെന്ന്? ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകണ്ടേ? ഒന്നുകിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഗുണപരമായ വളർച്ചയുണ്ടാകണം. ഇതൊന്നും സംഭവിക്കുന്നില്ല. അണികളുടെ ഇടയിൽ പോലും അംഗീകാരമില്ലാത്ത ഒരു നേതാവായി മാറിയിരിക്കുന്നുവെന്ന് ഈ സമീപ ദിവസങ്ങളിൽ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. അതിന് കീഴെയൊക്കെ വന്ന് പ്രതികരിക്കുന്ന ബി ജെ പിക്കാർ തന്നെ ഒന്ന് മാറിത്തരാമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അണ്ണാമലയെ പോലെയുള്ള ഒരു നേതാവിന് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു. അണ്ണാമലയെ പോലെയുള്ള ഒരു നേതാവ് അണ്ണാമല എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം വേറൊന്ന്. അണ്ണാമല ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇങ്ങനെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ബി ജെ പിക്കാർക്ക് അണ്ണാമലയെ പോലുള്ള ഒരു നേതാവിനെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള സന്തോഷം. അപ്പോൾ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് പോലും താല്പര്യമില്ല, ആർ എസ് എസ് നേതൃത്വത്തിന് താല്പര്യമില്ല. പക്ഷേ അപ്പോഴും ഏതോ ദുരൂഹമായ കാരണങ്ങളാൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നിരന്തരമായി പറ്റിക്കപ്പെട്ടിട്ടും അയാൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അതിന് ഇനിയും അവർക്ക് വില കൊടുക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം ഒരു തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യും.